നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇതിലെ എല്ലാ ഇമേജും ബ്ലറാണ്. ഈ ബ്ലർ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുണ്ടല്ലേ. ഇപ്പം ഇത് മാത്രം ഫോക്കസായി, ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ്. ഇതേപോലുള്ള വീഡിയോകൾ നമ്മൾ DSLRൽ പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. മൂവി അല്ലെ, ഷോർട്ട് ഫിലിം ആയാലും ഒരു കല്യാണ ആൽബം ആയാലും ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ നമ്മുടെ അടുത്തുള്ള ഇവിടം ഇപ്പം ഫോക്കസ് ഔട്ടായി, ബാക്കിൽ ഫോക്കസ് ഇന്നായി. ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ കൈ കൊണ്ട് വയ്ക്കുന്നു. കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കണ്ട കൈ ഫോക്കസായി. അതിനുശേഷം ഇപ്പോൾ അകലെയുള്ളത് ഫോക്കസായി, അടുത്തുള്ളത് ഫോക്കസ് കുറഞ്ഞു. ഇതേപോലെ നിരവധി വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഈ വീഡിയോ എടുക്കണേന്ന് നോക്കട്ടെ. ഇതെടുത്തിരിക്കുന്നത് ഒരു DSLR അല്ല, ഇതെടുത്തിരിക്കുന്നത് ഒരു സ്മാർട്ട് ഫോണിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം. അതിനുമ്പ് അഡ്ജസ്റ്റ് ആ ഇൻട്രോ എന്ന് കണ്ടേക്കുക. നമ്മളിത് എടുത്തു കഴിയുമ്പോഴത്തേക്കും കാണുന്ന ഇതൊരു വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, മോറ് എന്നൊക്കെ കാണാം. ഇപ്പോൾ ഈ മോറിൽ ഷോർട്ട് വീഡിയോ, സ്ലോ മോഷൻ ഉണ്ട്, 48 MP ഉണ്ട്, ഡോക്യുമെൻ്റ്, വാട്ടർമാർക്ക്, നൈറ്റ് പനോരമ, ടൈം ലാപ്സ്, അങ്ങനെ നിരവധി ഓപ്ഷൻ ഉണ്ട്. തിരിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ വരും. അതിൽ നമുക്കിവിടെ ലെൻസിൻ്റെ ചൂസ് ചെയ്യാം. നമുക്കിവിടെ 0.6, ഇത് 2x, നമുക്കിതിൻ്റെ സൂം ഒക്കെ ചെയ്യാം. നമ്മളിത് 1x എന്നുള്ള സൂം പൊസിഷനിലിടുന്നു. അതിനുശേഷം ഇവിടെ ഈ പ്രോ എന്നൊരു മോഡുണ്ട്. ഈ പ്രോ മോഡിൽ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴാണ് ഇത് DSLR പോലുള്ള ക്യാമറകളുടെ എഫക്റ്റ് വരിക. ഇപ്പോൾ ഈ പ്രോ മോഡിൽ ലെൻസ് വൈഡ്, എക്സ്പോഷർ 0, ISO 250, ഷട്ടർ സ്പീഡ് 60 ആണ് കിടക്കുന്നത്. വൈറ്റ് ബാലൻസ് ഓട്ടോ ആണ്. ഫോക്കസ് ഇവിടെയാണ്. ഇപ്പം നമുക്ക് ഈ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ ISO ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ISO അഡ്ജസ്റ്റ് ചെയ്യണേ നമുക്കിവിടെ ഇതുണ്ടല്ലേ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമനുസരിച്ച് ഇവിടെ ISO മാറും. ഇവിടെ മുകളിൽ എഴുതി കാണിക്കും. നമുക്ക് ISO ഒരു 160 അതിനുശേഷം ഇവിടെ ഷട്ടർ സ്പീഡ് എന്നുള്ളത് ഇതിപ്പം ഞാൻ 100 ഷട്ടർ സ്പീഡ്. 100 കുറച്ചുകൂടെ ഡാർക്കായി. അപ്പോൾ ഞാൻ ISO വീണ്ടും നമുക്ക് കൂട്ടണം. ISO ഒരു 640 ISO ഇട്ടു. ISO ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ വരും. അതിനുശേഷം ഈ ഫോക്കസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണെങ്കിൽ നമുക്ക് ഓട്ടോ ആണ്. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഓരോ ഫോക്കസ് മാറിപ്പോകും. നമുക്ക് ഓട്ടോ ഫോക്കസ് മാറുക. അതിനുശേഷം ഇവിടെ ഈ സ്ലൈഡറിൽ ജസ്റ്റ് സ്ലൈഡ് മുകളിലേക്ക് ചെയ്യുക. മുകളിലേക്ക് ചെയ്യും തോറും കണ്ടല്ലേ, ഇവിടെ ഇപ്പോൾ ബ്ലറാണ്. നമ്മുടെ അടുത്തുള്ള ഇമേജ് ബ്ലറാണ്, അടുത്തുള്ള ഇമേജ് ബ്ലറാണ്. ഈ സ്ലൈഡറിനെ നേരെ താഴത്തേക്ക് കൊണ്ടു വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്കിതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ അടുത്തുള്ള ഇമേജ് എന്ന് പറയുന്നത് ആ വീഡിയോയിൽ കാണുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ അതിൽ ഫോക്കസും, അകലെയുള്ളത് ഫാർ ഇമേജുകൾ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിലുള്ളതെന്ന് പറഞ്ഞാൽ അത് ബ്ലറും ആണ്. അപ്പോൾ ആ ബ്ലറ് ആയിട്ടുള്ളതിനെ നമുക്ക് ഈ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയുള്ള വീഡിയോ ആണോ എടുക്കേണ്ടത് ആ രീതിയിലേക്ക് നമുക്കിതിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതേപോലെ ഈ വൈറ്റ് ബാലൻസ് ഓട്ടോ മാറിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ അതിനൊരു കളർ ചേഞ്ച് വന്നു. അടുത്ത വൈറ്റ് ബാലൻസ്, ഇതേപോലെ നമുക്ക് ഓരോ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഒരു ട്രൈപോഡ് വെച്ച് ഷൂട്ട് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് കൈ പിടിച്ച് ചെയ്യാം, കൈ പിടിച്ച് നമ്മൾ സ്റ്റഡി ആയിട്ട് തന്നെ ചെയ്യണം. ഇവിടെ കണ്ടല്ലേ ഫോക്കസ് ഒന്നുകൂടെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പം കണ്ട ഇപ്പം നല്ല ക്ലിയർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിനെ നമ്മൾ ഫോക്കസ്, ഇപ്പം ഞാനൊരു നിയറാണ് കൊണ്ടുപോയത്, നിയറും ഫാറും ആണിതിൽ. അതിലേക്ക് ഇടയ്ക്കുള്ള ഫോക്കസ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ലെൻസ് എന്നുള്ളത് വൈഡ് മാറ്റിയിട്ട് നമുക്കൊന്ന് അൾട്രാ വൈഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ അവസ്ഥയിലായിരിക്കും വരിക. പക്ഷേ അന്നേരം ഫോക്കസ് എന്നുള്ളത് നമുക്ക് കിട്ടില്ല. അതേപോലെ മാക്രോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഉണ്ടല്ലേ മാക്രോ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും അത് അടുത്ത് കൊണ്ട് വെക്കണം. നമ്മളിത് മാക്രോ ഇപ്പോൾ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ലെൻസ് മാക്രോ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫോക്കസ് എന്നുള്ളത് ഫാറിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ് അതൊന്ന് ഫോക്കസ് ആയി കിട്ടിയത്. നമുക്ക് വീണ്ടും ലെൻസിനെ അൾട്രാ വൈഡ് വേണ്ട, നമുക്ക് വൈഡ് ലെൻസ് നമുക്ക് ഏതാണോ വേണ്ടത് അവിടെ ആ ഫോക്കസിൽ നമ്മൾ ഇപ്പോൾ ഫാറ് കിടക്കുന്നു കൊണ്ടുവന്നു. കണ്ടോ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ഒബ്ജക്റ്റിനെ നല്ല ഇത് ക്ലിയറായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. റെഡ്മിയുടെ നോട്ട് 9 പ്രോ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ
വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ മോഡലും ഈ റെഡ്മിയുടെ ഈ മോഡലുകളിലെല്ലാം പ്രോ എന്നൊരു മോഡുണ്ട്. അത് റെഡ്മിയുടെ നോട്ട് സെവനിലുണ്ട്, നോട്ട് എയ്റ്റിലുണ്ട്, നോട്ട് നയനിലുണ്ട്. ഇതിന് മുകളിലേക്കുള്ള വേരിയൻറ്റുകളിലെല്ലാം തന്നെ ഇപ്പോൾ എല്ലാ സ്മാർട്ട് ഫോണുകളിലും പ്രോ മോഡ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ പ്രോ മോഡ് ഉപയോഗിച്ച് നമുക്ക് DSLR എടുക്കുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.